മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മുൾമുനയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവാം. ഇത്തരം സാഹചര്യങ്ങളിൽ പലരും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ആരുടെയൊക്കെയോ പുണ്യങ്ങൾ കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ ആണ് രക്ഷപ്പെട്ടത് എന്നാണ്. എന്നും ദൈവസന്നിധിയിൽ കൃതജ്ഞതയോടുകൂടി ജീവിക്കുവാനായിട്ടും നമ്മിൽ കഴിയും വിധം മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുവാനുമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരം സാഹചര്യങ്ങൾ. പ്രിയ സഹോദരി സഹോദരന്മാരെ, മംഗളവാർത്താകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നാണ്. ദൈവഹിതത്തിന് എതിരായി യാത്ര ചെയ്യുന്ന ബാലാവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ ദൂതൻ വഴിതടഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. കേവലം നമ്മുടെയൊക്കെ അഭിപ്രായത്തിൽ ബുദ്ധിയില്ല എന്ന് വിശേഷിപ്പിക്കുന്ന ബാലാമിൻ്റെ കഴുതയാണ് കർത്താവിൻ്റെ ദൂതനെ കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കർത്താവിന് എതിരായി യാത്ര ചെയ്തെങ്കിലും കരുണാമയനായ ദൈവം അദ്ദേഹത്തെ ശിക്ഷിക്കാതെ വീണ്ടും ബാലാമിൻ്റെ വഴി നേരെയാക്കി മുൻപോട്ട് നയിക്കുകയാണ്. ശിക്ഷിക്കപ്പെടാനും തള്ളിക്കളയപ്പെടാനും ഒരുപാട് കാരണങ്ങളും സാധ്യതകളും ഉണ്ടായിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ ദൈവം ഇസ്രായേൽ ജനത്തോട് കരുണയോടും വാത്സല്യത്തോടും കൂടി പെരുമാറുന്നതാണ് രണ്ടാം വായനയായ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം ഇന്ന് കാണുക. മൂന്നാമത്തെ വായനയിൽ എന്നും കൃതജ്ഞതയോടുകൂടി ജീവിക്കുവാനായിട്ടും ദൈവസന്നിധിയിൽ നിന്ന് അർഹിക്കുന്നതിൽ അധികം നന്മകളും കൃപകളും സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും നന്ദിയോടുകൂടി അവിടുത്തെ സന്നിധിയിലേക്ക് പ്രാർത്ഥനകൾ ഉയർത്തുവാനുമായിട്ടും വിശുദ്ധ പൗലോസ് ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവകരുണയുടെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷം. ദൈവം തൻ്റെ ഏകജാതനായ മിശിഹായെ ഭൂമിയിലേക്ക് അയക്കുവാൻ തിരഞ്ഞെടുത്തത് ലോകത്തിൽ അധികം ആരാലും അറിയപ്പെടാത്ത നസറത്ത് എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ മറിയം എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെയാണ്. കർത്താവിൻ്റെ ഹിതം എന്താണോ അത് ഹൃദയത്തിൽ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ മറിയം അധികമൊന്നും ചിന്തിച്ചില്ല. തന്നെക്കൊണ്ട് ഗ്രഹിക്കുവാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുവാനായിട്ട് ഈ പെൺകുട്ടി തയ്യാറാകുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ആകയാൽ ബാലാമിനെ പോലെ കർത്താവിൻ്റെ ദൂതനെ കാണാതെ പോയവർക്കും ഇസ്രായേൽ ജനത്തെ പോലെ ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിച്ചവർക്കും പലപ്പോഴും നമ്മെ ഓരോരുത്തരെയും പോലെ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കാതെ പോയ, ദൈവകരുണയുടെ വക്താക്കളാകുവാൻ സാധിക്കാതെ പോയ പലർക്കും പരിശുദ്ധ അമ്മ വഴി രക്ഷ സാധ്യമായി. ആകയാൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരുണയുടെ വക്താക്കളാകുവാൻ സ്നേഹത്തിൻ്റെ വക്താക്കളാകുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന്.